Hello friends, welcome to Jess Creative World. In this recipe, ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് ആണ്. ഇത് ശരിക്കും ഒരു ദിവസം കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈവനിംഗ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 3 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നടുവിലുള്ള അരിയും കൂടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കാം. കുറച്ചധികം പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ഞാനിവിടെ എല്ലാം കറക്റ്റായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പഞ്ചസാര അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരും എടുക്കുന്ന പഴത്തിൻ്റെ മധുരം പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരുപാട് മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര കുറച്ച് കുറവിട്ട് കൊടുത്താൽ മതി. ഇപ്പം പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴമെല്ലാം നല്ലപോലെ ഉടയുന്ന രീതിയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രം എടുത്ത് പൊടിച്ചതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ജീരകപ്പൊടിയല്ല, മുഴുവനായിട്ടുള്ള ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പം നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുന്നുണ്ട്. ഇതിനകത്ത് തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് പൊടികളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് കൈവച്ച് കുഴയ്ക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് ചൂടൊന്ന് ആറിയതിന് ശേഷം കൈ വെച്ച് നമ്മൾക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഇത് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നല്ലപോലെ കൈ വെച്ച് കുഴച്ചെടുക്കുക. എന്നിട്ടിത് നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഈ ഒരളവ് വെച്ച് ഏകദേശം 17 ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ പറ്റും. എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇത് ഉരുളകളാക്കാതെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കാനായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഉരുട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എണ്ണ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 4 എണ്ണം മാത്രം ഒരു ട്രിപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ എണ്ണ മുകളിലോട്ടും കൂടെ ആക്കി കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഉള്ളിൽ ശരിക്കും എന്തും കിട്ടത്തില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മളിട്ട് കൊടുത്ത ആദ്യത്തെ ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോഴാണ് ഇതൊന്നും കൂടെ ടേസ്റ്റായിട്ടിരിക്കുക. അപ്പം നേന്ത്രപ്പഴം ഇനി പഴുത്ത് കൂടിയാലോ, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും, നല്ല ഇഷ്ടത്തോടെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കല്ലേ ഓളെന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.